ഇനി നമുക്ക് ചിക്കാവ് ന്യൂമാറ്റിക്സിന്റെ കംപ്രസറിന്റെ ES3000 കൺട്രോളറിൽ എങ്ങനെയാണ് സർവീസ് അലാംസ് റീസെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഇവിടെ കുറേ ഇൻഡിക്കേഷൻസ് കാണുന്നുണ്ട്. യെല്ലോ കളറുള്ള ഇൻഡിക്കേഷൻസ്, HIL, ഇതിൽ H എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഓയിൽ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യേണ്ട ടൈം ആകുമ്പോഴാണ് ഇൻഡിക്കേഷൻ വരുന്നത്. I ഓയിൽ ഫിൽട്ടറിൻ്റെ ഇൻഡിക്കേഷനാണ്. L എയർ ഫിൽട്ടറിൻ്റെ ആണ്. M ഓയിലിൻ്റെ ഇൻഡിക്കേഷനാണ്. N ജനറൽ ചെക്കപ്പ്. ഈ അഞ്ച് ഇൻഡിക്കേഷനാണ് ഇതിലുള്ളത്. ഇത് എങ്ങനെ റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഏഴാമത്തെ ബട്ടണും നാലാമത്തെ ബട്ടണും, അതായത് റീസെറ്റ് ബട്ടണും എൻ്റർ ബട്ടണും നമ്മൾ ഒരുപോലെ പ്രസ് ചെയ്യണം. ഒരുപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ H എത്ര മണിക്കൂറായെന്നുള്ള ഇവിടെ എഴുതുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഓയിൽ ഫിൽട്ടർ 2429 മണിക്കൂർ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. 2429 മണിക്കൂർ. ഇത് റീസെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ, ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ആവും, വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ സീറോ ആകും. അപ്പം ഈ ഓയിൽ ഫിൽട്ടറിൻ്റെ ഇത് ടൈമർ സീറോ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഐയിലേക്ക് വന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ റീസെറ്റ് ചെയ്യുക. വീണ്ടും ഒന്നിൽ വീണ്ടും പ്രസ് ചെയ്ത് അടുത്ത ഇതിലേക്ക് ഇൻഡിക്കേഷൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ അവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് റീസെറ്റ് ചെയ്യാം. വീണ്ടും അടുത്ത ഇതിൽ വന്നിട്ടുണ്ട്. രണ്ട് തവണ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെറ്റ് ആകും. അടുത്തായിട്ട് വീണ്ടും ഈ ജനറൽ ചെക്കപ്പിൻ്റെ ഇതിൽ വന്നു, അത് റീസെറ്റ് ചെയ്തു. അപ്പം എല്ലാ ഇൻഡിക്കേഷൻസ് ഇപ്പം മുഴുവൻ പോയിട്ടുണ്ട് ഇതിലുള്ള. ഇനി നമ്മൾ ഒന്ന് ബാക്കി മൂന്നിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ.